സർക്കാരും സപ്ലൈകോയും തങ്ങളെ വഞ്ചിക്കുകയാണെന്ന് നെൽ കർഷകർ. നെല്ല് സംഭരണം നടത്തി മാസങ്ങൾ കഴിഞ്ഞിട്ടും പണം നൽകിയില്ല. PRS നൽകി 15 ദിവസത്തിനകം പണം നൽകണമെന്ന വ്യവസ്ഥ പാലിക്കാൻ കഴിയാതെ സപ്ലൈകോ. സർക്കാരിൻ്റെയും സപ്ലൈകോയുടെയും അനാസ്ഥയും അലംഭാവവും കാരണം കർഷകരാണ് ദുരിതം അനുഭവിക്കുന്നത്. കഷ്ടപ്പെട്ട് ഉൽപ്പാദിപ്പിച്ച് സർക്കാരിന് നൽകിയ നെല്ലിന്റെ പ്രതിഫലം ലഭിക്കാൻ ബാങ്കുകളിലും സർക്കാർ ഓഫീസുകളിലും കയറിയിറങ്ങുകയാണ് നെൽ കർഷകർ. സാങ്കേതിക തടസ്സമെന്ന് പറഞ്ഞ് ബാങ്കുകൾ മുഖം തിരിക്കുന്നു. സർക്കാരിൽ നിന്നും അവഗണന. തടസ്സങ്ങളുണ്ട്, സാങ്കേതിക കാര്യങ്ങളുണ്ട്. പാലക്കാട് ജില്ലാ ഓഫീസിൽ നിന്ന് ഹെഡ് ഓഫീസിലേക്ക് ലിസ്റ്റ് കൊടുക്കും. എറണാകുളത്ത് നിന്ന് റീജിയണൽ ഓഫീസ് തിരുവനന്തപുരത്തേക്ക് അതിൻ്റെ ഫൈനൽ ലിസ്റ്റ് കൊടുക്കും. അവിടെ നിന്ന് ഇത് തരംതിരിച്ച് ഒരു ജില്ലാ കേന്ദ്രങ്ങളിലേക്ക് അയക്കും. എന്നതിന് ശേഷമേ നിങ്ങൾക്ക് പണം കിട്ടുകയുള്ളൂ എന്നാണ്. നമ്മൾ ആരോട് കടം ചോദിക്കുന്നില്ല, വായ്പ ചോദിക്കുന്നില്ല. കൊടുത്ത ഉൽപ്പന്നത്തിന് ഉടനടി പണം വേണം. മറ്റ് സംസ്ഥാനങ്ങളിലൊക്കെ നെല്ല് സംഭരിച്ചു കഴിഞ്ഞാൽ കർഷകൻ്റെ അക്കൗണ്ടിൽ അപ്പം പണം എത്തുകയാണ്, ആ നിമിഷം എത്തുകയാണ്. കേരളത്തിലെ സ്ഥിതി മറിച്ചാണ്. 10 ചില്ലിക്കാശ് ഇറക്കാതെയാണ് കേരള ഗവൺമെൻറ് കർഷകരിൽ നിന്ന് നെല്ല് സംഭരിച്ചത്. ഓരോ തവണയും ബാങ്കിൽ ചെന്ന് അന്വേഷിക്കുന്ന സമയത്ത് നിങ്ങളുടെ ലിസ്റ്റ് ശരിയായിട്ടില്ല, അല്ലെങ്കിൽ അതിൻ്റെ പ്രൊസീജിയർ കാര്യങ്ങൾ ശരിയായിട്ടില്ല എന്നുള്ള കാരണങ്ങൾ പറഞ്ഞ് കർഷകരെ മടക്കി മടക്കിക്കൊണ്ടിരിക്കുകയാണ്. കാരണം പാവപ്പെട്ട കർഷകർക്ക് ഓരോ തവണയും ബാങ്കിൽ ചെന്ന് അന്വേഷിക്കുക, അല്ലെങ്കിൽ സപ്ലൈകോ ഓഫീസിൽ വന്ന് അന്വേഷിക്കുക എന്നുള്ളത് പ്രായോഗികമായിട്ട് നടക്കുന്ന കാര്യങ്ങളല്ല. അപ്പോൾ ഇത് സർക്കാർ ശരിക്കും കർഷകരോട് കാണിക്കുന്ന വഞ്ചനയാണ്. കർഷകരോട് ഈ തരത്തിലുള്ള ഈ പ്രശ്നത്തിൽ സർക്കാരിന് യാതൊരു പ്രതിബദ്ധതയും കാണിക്കുന്നില്ല. കാരണം കഴിഞ്ഞ ഒരു വർഷത്തിലധികമായിട്ട് ഈ തരത്തിലുള്ള പ്രശ്നങ്ങളാണ്. കഴിഞ്ഞ വർഷം ഈ തരത്തിലുള്ള പ്രശ്നങ്ങൾ നീട്ടി നീട്ടി അവസാനം ഓഗസ്റ്റ് സെപ്റ്റംബർ മാസത്തിലാണ് ആദ്യത്തെ കർഷകന് പണം ലഭിക്കുന്നത്. അധികൃതരെ കർഷകരുടെ അവസ്ഥ അറിയിച്ചുകൊണ്ട് പാലക്കാട് സപ്ലൈകോ റീജിയണൽ ഓഫീസിൽ കർഷകർ പ്രതിഷേധിച്ചു. നെല്ല് സംഭരണം നടത്തി മാസങ്ങൾ കഴിഞ്ഞിട്ടും പണം നൽകിയില്ല. വ്യവസ്ഥ പാലിക്കാതെ സപ്ലൈകോ കാണിക്കുന്ന അനാസ്ഥയും അലംഭാവവും കാരണം ദുരിതമനുഭവിക്കുന്നത് തങ്ങളാണെന്നാണ് കർഷകർ പറയുന്നത്. ജനം, പാലക്കാട്.